ചോദ്യം നമ്പർ 304, ഡോക്ടർ എം കെ മുനീർ, ബഹുമാനപ്പെട്ട മന്ത്രി. സർ, എ റിസർവ് ബാങ്കിൻ്റെ മാർഗനിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂട്ടുപലിശ ഈടാക്കുന്നത്. ബി ബാങ്കിൻ്റെ നിക്ഷേപത്തിൻ്റെ കോസ്റ്റ് ഓഫ് ഫണ്ടിന് അനുസരിച്ചാണ് പലിശ നിരക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. വാണിജ്യ ബാങ്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരള ബാങ്കിൻ്റെ നിക്ഷേപങ്ങളുടെ കോസ്റ്റ് ഓഫ് ഫണ്ട് കൂടുതലാണ്. ആയതിനാലാണ് വാണിജ്യ ബാങ്കുകളേക്കാൾ പലിശ നിരക്ക് ഉയർന്നു വരുന്നത്. കോസ്റ്റ് ഓഫ് ഫണ്ട് കുറയുന്നതനുസരിച്ച് വായ്പാ പലിശ നിരക്ക് കുറയ്ക്കുന്ന കാര്യം പരിഗണിക്കുന്നു. ഡോക്ടർ എം കെ മുനീർ. സർ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഷെഡ്യൂൾ ബാങ്കിൽ നിന്നും കുറഞ്ഞ പലിശയ്ക്ക് വായ്പ ലഭിക്കുമെന്നുള്ള നിലയ്ക്കാണ് സാധാരണക്കാരൊക്കെ കേരള ബാങ്കിനെ സമീപിക്കുന്നത്. പക്ഷേ കേരള ബാങ്കിൽ നിന്നും നൽകുന്ന ഹൗസിംഗ് ലോൺ വായ്പയ്ക്ക് മറ്റ് ഷെഡ്യൂൾ ബാങ്കുകളെക്കാൾ പലിശ കൂടുതലാണ് സർ. കേരള ബാങ്കിൽ നിന്ന് നൽകുന്ന വിവിധ വായ്പകളുടെ പലിശ നിർണയിക്കുന്നത് ആരാണ് സർ? നിയന്ത്രണത്തിന് വിധേയമായിട്ടാണ് കേരള ബാങ്കിൻ്റെ പലിശ നിർണയം നടക്കുന്നത്. ആ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പലിശ നിർണയിച്ചിരുന്നത് നേരത്തെ തന്നെ വിശദീകരിച്ചു. രണ്ടാമത്തെ ചോദ്യം സർ, ഇപ്പോൾ പറഞ്ഞ ഈ കോസ്റ്റ് കുറഞ്ഞ് പിന്നെ വരുമ്പം അതിനനുസരിച്ച് പലിശ കുറയുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. പക്ഷേ ഇപ്പം നമുക്ക് നമ്മുടേതായ ഒരു ബാങ്ക് എന്നുള്ള രീതിയിൽ കേരള ബാങ്കിനെ സമീപിക്കുമ്പം ഈ രീതിയിൽ കൂടുതൽ പലിശ വരുന്നത് ഗുണകരമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കേരള സംസ്ഥാന സഹകരണ ബാങ്ക് ജീവനക്കാർക്ക് അധിക യോഗ്യതക്ക് നൽകുന്ന അഡീഷണൽ ഇൻക്രിമെൻറ്റിന് ഡി എ ബാധകമാണോ? സഹകരണ സംഘം രജിസ്ട്രാറുടെ 14/2021 നമ്പർ സർക്കുലർ ഏതൊക്കെ സഹകരണ സ്ഥാപനങ്ങൾക്കാണ് ബാധകം? ഇപ്പോൾ സംസ്ഥാന സഹകരണ ബാങ്ക് കേരള ബാങ്ക് എന്ന പേരിലാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. അവിടുത്തെ ജീവനക്കാരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ, പ്രൊമോഷൻ ഉൾപ്പെടെയുള്ളതും ബാക്കിയുള്ള ആനുകൂല്യങ്ങൾ സംബന്ധിച്ചും അവരുമായി ഡിസ്കസ് ചെയ്ത് പുതിയൊരു തീരുമാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അക്കാര്യത്തിൽ എന്തെങ്കിലും ഭേദഗതി ഉണ്ടെന്ന് സൂചിപ്പിക്കാവുന്നു. സർക്കുലർ പി എസ് സിസിനാണ് ബാധകം. കോസ്റ്റ് ഓഫ് ഫണ്ട് കൂടുന്നത് കൊണ്ടാണ് കൂട്ടുപലിശ ഈടാക്കുന്നത് എന്ന് അങ്ങ് മറുപടി പറഞ്ഞു. ഈ കോസ്റ്റ് ഓഫ് ഫണ്ട് ഇത്ര കാലമായിട്ട് എന്താ സർ കുറക്കാൻ സാധിക്കാത്തത്? മലപ്പുറം ജില്ലാ ബാങ്ക് കൂട്ടുപലിശ ഈടാക്കുന്നില്ല എന്നത് താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? മലപ്പുറം ബാങ്കിൻ്റെ ഉള്ളടക്കം ഇതുവരെ ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടില്ല, പരിശോധിച്ചിട്ട് പറയാം. ശ്രീ അബ്ദുൽ ഹമീദ് പി. സർ, നമ്മുടെ ഈ കേരള ബാങ്ക് അടക്കമുള്ള സഹകരണ മേഖല നിക്ഷേപം നമ്മൾ ഇന്നലെയൊക്കെ ചർച്ച ചെയ്താണ് ഈ വിഷയം. ഏകദേശം 2,00,000 കോടിയോളം രൂപ നിക്ഷേപമുണ്ട്. അപ്പോൾ ഈ ഇരിക്കുന്ന നമ്മുടെ നിയമസഭാ സാമാജികന്മാർക്കൊക്കെ ഈ സഹകരണ മേഖലയുമായി ബന്ധമുള്ള ആൾക്കാരാണ്. അവരുടെയൊക്കെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇന്ന് നമ്മുടെ ഈ സഹകരണ മേഖല ഒരു ഉത്തുംഗ ശൃംഖലയിൽ നിൽക്കുന്നത്. അപ്പോൾ അതിന് ശേഷം എന്തെങ്കിലും ഒരു തകരാറ് സംഭവിക്കുമ്പോൾ നമുക്കുള്ള ഉത്കണ്ഠയാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഇതൊരു ലാഘവത്തോടെ കാണേണ്ട വിഷയമല്ല. നമുക്ക് നേരത്തെ ഈ സഹകരണ ബാങ്കുകൾക്ക് ഡെപ്പോസിറ്റിൻ്റെ ഒക്കെ കുറവുള്ളായിരുന്ന സമയത്ത് അന്നത്തെ സഹകരണ മന്ത്രി നമ്മുടെ ശ്രീമതി മരണപ്പെട്ടു പോയ കമലം നിക്ഷേപ സമാഹരണ യജ്ഞം പ്രഖ്യാപിച്ച് അതൊന്നൊരു ഓരോ വർഷവും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹം സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്ന സമയത്ത് സഹകാരി സമ്പർക്ക പരിപാടി എന്നുള്ളൊരു പദ്ധതി ആസൂത്രണം ചെയ്തു. ഒരു വീട്ടിൽ നിന്നൊരു നിക്ഷേപം, ഒരു വീട്ടിൽ നിന്നൊരു മെമ്പർ, അത് വലിയൊരു ക്യാമ്പയിനായിരുന്നു. സംസ്ഥാനത്തിലുടനീളം അത് നടത്തുകയുണ്ടായി. അതുവഴി വലിയ തോതിലുള്ള നിക്ഷേപങ്ങളൊക്കെ നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തിൽ വരികയുണ്ടായി. അപ്പോൾ ഇത് സംരക്ഷിച്ചു പോകേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പോൾ ആ നിലയിൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വിമർശനങ്ങളെ കാണണമെന്നാണ് എനിക്ക് പറയാൻ. എൻ്റെ ചോദ്യം, ഈ കേരള ബാങ്കിൻ്റെ രൂപീകരണ വേളയിൽ കേരള ബാങ്കിൽ നിന്നും അടുത്ത 3 വർഷങ്ങളിൽ 10% ഡിവിഡൻറ്റ് സംഘങ്ങൾക്ക് അവരുടെ ഓഹരി മൂലധനത്തിന് നൽകുന്നതാണ് എന്ന് അന്നത്തെ സഹകരണ മന്ത്രി ഒരു പ്രഖ്യാപനം നടത്തിയത്.
അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ 2020-21 മാർച്ച് 31 അവസാനിച്ച കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ബാങ്കിൻ്റെ ലാഭനഷ്ട കണക്കുകളുടെ അടിസ്ഥാനത്തിൽ മുൻ മന്ത്രി പ്രഖ്യാപിച്ച ലാഭവിഹിതം പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾക്ക് നൽകുവാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കാമോ? ആദ്യം സൂചിപ്പിച്ച കാര്യം, സഹകരണ മേഖലയിലെ ചർച്ചയിൽ ഉയർന്നു വന്ന സൃഷ്ടിപരമായ വിമർശനങ്ങളും ക്രിയാത്മക നിർദ്ദേശങ്ങളും സ്വാഗതം ചെയ്യുന്നു എന്ന് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്. രണ്ട്, കഴിഞ്ഞ സഹകരണ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ച ഡിവിഡൻഡ് തരാത്തത് ലാഭം എത്താത്തതിനാലാണ്. ഇപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കണക്ക് പരസ്യപ്പെടുത്തിയിട്ടുണ്ട്, ലാഭമാകുന്ന മുറയ്ക്കത് കൊടുക്കും. ശ്രീ നജീബ് കാന്തപുരം. സർ, കേരള ബാങ്ക് നമ്മുടെ ഒരു അപെക്സ് ബാങ്കായിട്ടാണ് നമ്മളൊക്കെ കരുതുന്നത്. സഹകരണ ബാങ്കുകൾ ആ ബാങ്കുകളേക്കാൾ നന്നായി ജനങ്ങൾക്ക് സേവനം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ബാങ്കാണ് കേരള ബാങ്ക്. അതുകൊണ്ട് സഹകരണ ബാങ്കുകളേക്കാൾ കുറഞ്ഞ നിരക്കിൽ കേരള ബാങ്ക് വായ്പ നൽകാൻ ആലോചിക്കുന്നുണ്ടോ? ബാങ്കിൻ്റെ വായ്പയുടെ പലിശ നിരക്ക് തീരുമാനിക്കുന്നതിൽ RBIക്ക്, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഒരു സ്ഥാനമുണ്ട്. ആ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി നമുക്ക് ചെയ്യാൻ കഴിയില്ല. അതേസമയത്ത് കാർഷിക വായ്പകൾ വരുന്നതിനൊക്കെ പലിശ കുറച്ച് കൊടുക്കുന്നുണ്ട്.